നമസ്കാരം. കുടുംബശ്രീ നിർമ്മിച്ച വിതരണത്തിനെത്തിക്കുന്നത് ദേശീയ പതാകയെ അങ്ങേയറ്റം അപമാനിക്കുന്ന തരത്തിലുള്ള പതാകകൾ. വിതരണത്തിനായി സ്കൂളുകളിൽ എത്തിച്ച പതാകകളിലെ പോരായ്മകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. കൃത്യമായ അളവിലല്ലാത്ത ദേശീയ പതാക നിർമ്മിക്കുമ്പോൾ നിഷ്കർഷിച്ചിരിക്കുന്ന യാതൊരുവിധ നിബന്ധനകളും പാലിക്കാത്ത തരത്തിലുള്ളവയാണ് കുടുംബശ്രീ വിതരണത്തിനെത്തിച്ച പതാകകൾ. 20, 25, 30, 40 എന്നിങ്ങനെയാണ് പതാകകളുടെ വില. ഇതിൽ 20, 25 രൂപയ്ക്ക് വിൽക്കുന്ന പതാകകൾ നിർമ്മിച്ചിരിക്കുന്നത് പോളിസ്റ്റർ തുണി ഉപയോഗിച്ചാണ്. ഈ പതാകകളിൽ ഘടിപ്പിച്ചിരിക്കുന്നത് കൂൾ ഡ്രിങ്ക്സ് സ്ട്രോകളുമാണ്. ഇത്തരത്തിലുള്ള പതാകകളിലാണ് ഗുരുതരമായ പ്രശ്നങ്ങൾ കാണപ്പെട്ടത്. വിൽപ്പനയ്ക്ക് എത്തിച്ച പല പതാകകളുടെയും അരികുകൾ കീറിപ്പറഞ്ഞ നിലയിലുമാണ്. പതാകകളുടെ നടുക്ക് വരേണ്ട അശോക ചക്രം പലതിലും കാണാനുമില്ല. അശോകചക്രമുള്ള പതാകകളിൽ അത് മാഞ്ഞുപോയ രീതിയിലുമാണ്. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികാഘോഷത്തിനായി ആരംഭിക്കുന്ന ഹർഘർ തിരംഗയുടെ ഭാഗമായി വീടുകളിൽ ഉയർത്തുന്ന ദേശീയ പതാകകൾ കുടുംബശ്രീ നിർമ്മിച്ച് സ്കൂളുകൾ വഴി വിതരണം ചെയ്യുന്നുവെന്ന അറിയിപ്പ് നേരത്തെ സർക്കാർ പുറത്തിറക്കിയിരുന്നു. എല്ലാ വീടുകളിലും ദേശീയ പതാക ഉയർത്തുന്നതിനായി സ്കൂളുകൾ കുട്ടികൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള സ്ഥാപനങ്ങൾക്കും ദേശീയ പതാക വിതരണം ചെയ്യുന്നതിന് കുടുംബശ്രീയെയാണ് ചുമതലപ്പെടുത്തിയത്. എന്നാൽ ഈ ഉത്തരവ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് സ്കൂളുകളെയാണ്. ഇത്തരത്തിലുള്ള പതാകകൾ എങ്ങനെ കുട്ടികൾക്ക് നൽകുമെന്നറിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സ്കൂൾ അധികൃതർ. തുകകൾ കുട്ടികളുടെ കയ്യിൽ നിന്ന് വാങ്ങി അതിനനുസരിച്ചുള്ള പതാകകൾ വിതരണം ചെയ്യണമെന്നാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇത്രയും മോശമായ പതാകകൾ എങ്ങനെ കുട്ടികൾക്ക് നൽകുമെന്നറിയാതെ വിഷമിക്കുകയാണ് അധ്യാപകർ. പതാകകൾ മാറ്റി നൽകണമെന്ന് കുടുംബശ്രീയോട് ആവശ്യപ്പെട്ടെങ്കിലും അവർ അതിന് തയ്യാറല്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ പതാകകൾ കുട്ടികളെ ഏൽപ്പിച്ചാൽ രക്ഷകർത്താക്കളിൽ നിന്നും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഉറപ്പാണ്. ദേശീയ പതാക നിർമ്മിക്കുമ്പോഴും ഉയർത്തുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഫ്ലാഗ് കോഡുകളുണ്ട്. ഈ പതാകയുടെ നിർമ്മാണത്തിൽ അത് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് പതാക ഉയർത്തുമ്പോൾ പാലിക്കാൻ കഴിയുകയെന്നും അധ്യാപകർ ചോദിക്കുന്നു. ഈ അവസാന നിമിഷത്തിൽ എന്തു ചെയ്യണമെന്നുള്ള അങ്കലാപ്പിലാണ് സ്കൂളുകളിലെ അധ്യാപകർ. പോസ്റ്റ് ഓഫീസ് വഴി വിതരണം ചെയ്യുന്ന പതാകകൾ വാങ്ങുവാൻ ചില അധ്യാപകർ ഇതിനിടയിൽ ശ്രമിച്ചിരുന്നു. എന്നാൽ ആ പതാകകൾ വിറ്റുപോയതിനാൽ അതിന് കഴിഞ്ഞില്ല. പതാകകൾ ആവശ്യപ്പെടുന്ന കുട്ടികൾക്ക് എങ്ങനെ അത് കൈമാറുമെന്നറിയാതെ വിഷമിക്കുകയാണ് സ്കൂൾ അധികൃതർ. ഇത് സാഹചര്യങ്ങൾ ഇതിനേക്കാൾ വളരെ മോശമാക്കി മാറ്റും. മറ്റെവിടെ നിന്നെങ്കിലും ദേശീയ പതാകകൾ വാങ്ങി കുട്ടികൾക്ക് നൽകാമെന്ന് വെച്ചാൽ ഈ അവസാന നിമിഷത്തിൽ ഒരു സ്ഥലത്തും അത് കിട്ടാനുമില്ലാത്ത അവസ്ഥയിലാണെന്നും അധ്യാപകർ പറയുന്നു. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 4000-ത്തോളം തയ്യൽ യൂണിറ്റുകൾ നിലവിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ യൂണിറ്റുകൾ മുഖേന ആവശ്യാനുസരണം ദേശീയ പതാക നിർമ്മിച്ച് നൽകുന്നതാണെന്ന ഉത്തരവാണ് നേരത്തെ പുറപ്പെടുവിച്ചിരുന്നത്. മാത്രമല്ല ദേശീയ പതാകയുടെ അളവ്, വില, മെറ്റീരിയൽ എന്നിവ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളും സർക്കാർ തന്നെ പുറത്തുവിട്ടിരുന്നു. ജില്ലാതലത്തിൽ ആവശ്യമായ പതാകയുടെ എണ്ണം, വലിപ്പം എന്നിവ സംബന്ധിച്ച വിശദ വിവരങ്ങൾ വിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജൂലൈ 20 മുമ്പ് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർമാരെ അറിയിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശവും ഉണ്ടായിരുന്നു. ഓർഡർ നൽകി 15 മുതൽ 20 ദിവസത്തിനുള്ളിൽ ദേശീയ പതാക വിതരണം പൂർത്തിയാക്കുന്നതായിരിക്കുമെന്നും ദേശീയ പതാക നിർമ്മിച്ച് കൈമാറുന്ന മുറയ്ക്ക് ബന്ധപ്പെട്ട വകുപ്പുകൾ ജില്ലാ മിഷൻ കോഓർഡിനേറ്റർമാർക്ക് ഫണ്ട് കൈമാറുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും എന്നുമാണ് സർക്കാർ അറിയിച്ചിരുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.